കശ്മീർ വിഷയത്തിലെ പ്രതികരണത്തിൽ താലിബാന് ഇന്ത്യയുടെ മറുപടി. ഇന്ത്യയിലെ പള്ളികളിൽ വിശ്വാസികൾ വെടിയുണ്ടകളും ബോംബുകളും കൊണ്ട് കൊല്ലപ്പെടുന്നില്ലെന്നാണ് ന്യൂനപക്ഷകാര്യമന്ത്രി പ്രതികരിച്ചത്. ഈ മാസം 20-ന് ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ഹർഷവർദ്ധൻ സിംഗ്ല വാഷിംഗ്ടണിൽ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തി. ഒന്നിലും മുൻവിധിയില്ലാത്ത ഇന്ത്യ ഭീകരതയ്ക്കെതിരെ ഒരു സന്ധിക്കും തയ്യാറല്ലെന്ന് അദ്ദേഹം കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പറഞ്ഞു. ക്വാഡ് സഖ്യം ദൃഢമാക്കുക, അഫ്ഗാൻ വിഷയം ചർച്ച ചെയ്യുക, ഇവയാണ് ഹർഷവർദ്ധൻ സിംഗ്ല പങ്കെടുക്കുന്ന ചർച്ചകളിലെ അജണ്ട. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനവും കൂടിക്കാഴ്ചയ്ക്കിടയിൽ തീരുമാനമായെന്നാണ് ലഭ്യമായ വിവരം. ഇന്ത്യ അമേരിക്ക ബന്ധം മെച്ചമാക്കൽ, വാണിജ്യ വ്യാപാര പ്രോത്സാഹനം, ഇവയ്ക്ക് പുറമെ അഫ്ഗാൻ സാഹചര്യങ്ങളും മോദി അമേരിക്കൻ പ്രസിഡന്റുമായി ചർച്ച ചെയ്യും. അടുത്ത റിപ്പബ്ലിക് ദിനത്തിൽ ജോ ബൈഡനെ മുഖ്യാതിഥിയായി പങ്കെടുപ്പിക്കാനുള്ള താൽപര്യവും മോദി വ്യക്തമാക്കും. താലിബാനുമായുള്ള ഇരു രാജ്യങ്ങളുടെ ബന്ധം സംബന്ധിച്ചും സുപ്രധാനമായ തീരുമാനം നരേന്ദ്രമോദിയുടെ സന്ദർശന സമയത്ത് ഉണ്ടാകുമെന്നാണ് സൂചന. അതേസമയം താലിബാനുമായുള്ള സഹകരണം ആപത്താണെന്ന നിലപാടിലാണ് ഇന്ത്യയിലെ രഹസ്യാന്വേഷണ ഏജൻസികൾ. രാജ്യത്തെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് താലിബാൻ സഹായം നൽകുന്നുണ്ടെന്നാണ് രഹസ്യാന്വേഷണ ഏജൻസികളുടെ നിഗമനം. ദേശീയ സുരക്ഷാ സമിതിയെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ രഹസ്യാന്വേഷണ ഏജൻസികളുടെ നിലപാടറിയിച്ചു. കഴിഞ്ഞ ദിവസത്തെ കശ്മീർ പ്രസ്താവനയ്ക്ക് താലിബാന് ഇന്ന് ഇന്ത്യ ശക്തമായ മറുപടിയും നൽകി. മതത്തിന്റെ പേരിൽ ഭീകരത അരങ്ങേറുന്ന രാജ്യമല്ല ഇന്ത്യയെന്ന് ന്യൂനപക്ഷകാര്യമന്ത്രി മുഖ്താർ അബ്ബാസ് നഖ്വി പറഞ്ഞു. ഇന്ത്യ പിന്തുടരുന്ന ഏക ഗ്രന്ഥം ഭരണഘടനയാണ്. ഇന്ത്യയിലെ പള്ളികളിൽ വിശ്വാസികൾ വെടിയുണ്ടകളും ബോംബുകളും കൊണ്ട് കൊല്ലപ്പെടുന്നില്ല. മാത്രമല്ല ഇവിടുത്തെ പെൺകുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ ആർക്കും അസ്വസ്ഥതയുണ്ടാകുന്നില്ലെന്നും മുഖ്താർ അബ്ബാസ് നഖ്വി വ്യക്തമാക്കി. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി.